വെൽക്കം ബാക്ക് ട്രിപ്പ് മോൻ ഷമീറാണ്. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾ ഇന്ത്യ ട്രിപ്പ് ഈ ചൈക്കിങ് ചെയ്യാണ്. അപ്പോ ഈ ചൈക്കിങ് കേരള ടു കാശ്മീർ എന്നുള്ള രീതിയിൽ ആൾക്കാർ ചെയ്യുന്നത്, നമ്മുടെ ഉദ്ദേശം അങ്ങനെയല്ല. ഇന്ത്യയില് നമുക്ക് എൻട്രി പോസിബിൾ ആയ എല്ലാ ഡിസ്ട്രിക്റ്റും കവർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പോകുന്നത്. ചെയ്യും എന്നല്ല, ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിൽ. ചില സ്ഥലത്തേക്ക് എൻട്രി ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഡിസ്ട്രിക്റ്റും കവർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളെ യാത്ര. അപ്പൊ ആ യാത്രക്ക് വേണ്ടി നമ്മൾ ക്യാരി ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, അപ്പം അത്രയും ഇപ്പൊ ഏകദേശം ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ടാവും, ചിലപ്പം നമ്മൾ ബാഗിൽ ഫിൽ ചെയ്യുമ്പോൾ കുറച്ച് ഒഴിവാക്കാനുണ്ടാവും. അപ്പം അതിന്റെ കാഴ്ചകൾ കാണാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതൊക്കെയാണ് നമ്മൾ ക്യാരി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ. നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ ട്രാവൽ ബാഗ്. നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നമ്മുടെ ബാഗ്, പിന്നെ അത്യാവശ്യത്തിനുള്ള ഡ്രസ്സുകൾ, ജീൻസ് അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കി മാക്സിമം ടീഷർട്ടും, ഒരു ഷർട്ട് ഇല്ലാതെ പറ്റുമല്ലോ. നമ്മുടെ ട്രാക്ക് പാൻറ് പോലെയുള്ളതാണ്. പിന്നെ ഇച്ചിരി നിറച്ചതാണേലും നമ്മൾ ഒരു ജാക്കറ്റ് ഇത്. പിന്നെ നമ്മുടെ ഡി ജി വസ്നയുടെ ഗിംബൽ, ഗിംബലില്ല ബോക്സേ ഉള്ളൂ, ഗിംബൽ ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ രണ്ട് പവർ ബാങ്ക്, ഒന്ന് പീട്രോണിൻ്റെ 20,000 mAh, ഒന്ന് എംഐയുടെ 20,000 mAh ആണ്. അപ്പോൾ രണ്ട് പവർ ബാങ്ക്. പിന്നെ നമ്മുടെ കമ്പാർട്ട് V50 ആക്ഷൻ ക്യാമറ, അതിൻ്റെ ബാറ്ററി, പിന്നെ ഒഡോമോസിൻ്റെ ക്രീം. അത് നമുക്കറിയാലോ യാത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ആഹ്ലാദം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെടുന്ന രണ്ട് സാധനം, ഒന്ന് കൊതുക്, ഒന്ന് തെരുവുന്നായി. അപ്പോൾ ഈ കൊതുകുന്ന് ഒക്കെ നമുക്ക് പെട്ടെന്ന് ഓപ്പൺ സ്ഥലത്തെല്ലാം കടക്കേണ്ട വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒഡോമോസിൻ്റെ ക്രീം. അതുപോലെ പേപ്പർ സ്പ്രേ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയുള്ളതാണ്. ഇത് പിന്നെ നമ്മുടെ സാനിറ്ററി ഐറ്റംസ്, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജെല്ല് ഐറ്റംസും കാര്യങ്ങളൊക്കെ. ഇപ്പുറങ്ങാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് ബോക്സിലേക്ക് വേണ്ട സാധനങ്ങൾ. പിന്നെ നമ്മുടെ രണ്ട് ബോട്ടിൽ, വാട്ടർ ബോട്ടിൽ, അതുകൂടാതെ നമ്മുടെ ഇതാ ക്യാമ്പിങ് സ്റ്റൗ ഉണ്ടല്ലോ, സ്റ്റൗവും അതിൻ്റെ സിലിണ്ടറുകളുമാണ്. പിന്നെ നമ്മുടെ കേരള ടു കാശ്മീർ ഓൾ ഇന്ത്യ റൗണ്ട് ട്രിപ്പിൻ്റെ നമ്മളെ ഒരു എന്താ പറയുക, ഒരു ബാനർ. അതുപോലെ നമ്മുടെ ഫാന് എന്ന് പറഞ്ഞാൽ USB-യിൽ ഇപ്പോൾ നമ്മുടെ പവർ ബാങ്കിൽ വർക്ക് ചെയ്യും അത്, അപ്പം അതിനങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. അതുപോലെ നമ്മുടെ കിച്ചണിലേക്ക് വേണ്ട മസാല ഐറ്റംസ് ഇപ്പം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മൾ പ്ലേസ് പോലെ ചിലപ്പം ബോട്ടിൽസെല്ലാം ഒഴിവാക്കി പാക്കറ്റിലോട്ട് മാറ്റും. ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, ഇങ്ങനെ കൊണ്ടുപോകാൻ നോക്കും. നമുക്ക് വെയിറ്റും ഇതും എളുപ്പമെല്ലാം കുറക്കണം. അപ്പോൾ ഇങ്ങനെ പറ്റുമെങ്കിൽ ഇങ്ങനെ നമ്മൾ എടുക്കും. ഞാൻ ഉപയോഗിക്കുന്ന ഗേഷ്ബയുടെ ജെല്ലിൻ്റെ കാലി ബോട്ടിലുകളിൽ നിറച്ച് വെച്ചതാണ്. അത് വെളിച്ചെണ്ണ, അതും ചെറിയ കുപ്പിയിലോട്ടേക്ക് മാറ്റും. പിന്നെ നമ്മൾ കറി വെക്കാനുള്ള ഒരു പാത്രം, ഒരു ചെറിയൊരു പാത്രം. പിന്നെ നമുക്ക് കഴിക്കാനുള്ളൊരു പ്ലേറ്റ്, ഒരു ചെറിയ 3 ലിറ്ററിൻ്റെ കുക്കർ, അതിലാന്ന് ഫുള്ള് കുക്കിംഗ് വരിക, ഒരു ചായപാത്രം. പിന്നെ എല്ലാം പറയുന്നത് അത് ഓപ്ഷനിലാണ്. ഈ പാത്രം നമ്മൾ കഴുകാനൊക്കെയാണ് ഓപ്ഷനിലാണ്. അത് സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് ഇൻക്ലൂഡ് ചെയ്യൂ, ഇല്ലെങ്കിൽ നമ്മളത് ഒഴിവാക്കും. അതുപോലെ നമ്മുടെ ഷൂവ്, പിന്നെ നമ്മുടെ ടെൻറ്റ്, ഇത്രയും ഐറ്റംസ്. പിന്നെ അതാണ്ട് നമ്മൾ കുറച്ച് കേബിളുകൾ കാര്യങ്ങൾ, പിന്നെ USB അങ്ങനെ നമുക്ക് പെട്ടെന്ന് ബാക്കപ്പ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ്, ഇത്രയും സാധനങ്ങളും. പിന്നെ ഇപ്പോൾ ലൈറ്റിന് വേണ്ടി ഉപയോഗിച്ചേക്കുന്നത് നമ്മളെ റിംഗ് ലൈറ്റ്, നമ്മുടെ ട്രൈപോഡ്. ട്രൈപോഡ് നമുക്ക് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ട്രൈപോഡ്. പിന്നെ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന നമ്മുടെ മൊബൈൽ ക്യാമറ. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ യാത്ര, ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ മിക്കവാറും നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അതുപോലെ നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അതുപോലെ തന്നെ നമ്മുടെ യാത്ര എല്ലാവരും കേരള ടു കാശ്മീരാണ്. നമ്മൾ എല്ലാ ജില്ലയും കവർ ചെയ്യാനുള്ളൊരു പരിപാടിയാണ്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ അത് ഇതിനു മുമ്പ് ആരും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു, ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം അതാണ് നമ്മുടെ യാത്രയുടെ ഉദ്ദേശം. അതുപോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് വേണം. അതുപോലെ തന്നെ അന്യസംസ്ഥാനത്തൊക്കെ നിൽക്കുന്ന ആൾക്കാർ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ ചിലപ്പോൾ താമസ സൗകര്യം അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുക, അവർ മെസ്സേജ് അയച്ച് നമുക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ നമ്മുടെ യാത്ര മാക്സിമം ലോ കോസ്റ്റ്, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഫുഡും നമുക്ക് ഫ്രീ ഫുഡ് അവൈലബിൾ ആണെങ്കിൽ നമ്മളെടുത്ത് കഴിക്കും. എമർജൻസി സിറ്റുവേഷനിൽ മാത്രം കുക്ക് ചെയ്യും. അതുപോലെ ഇച്ചേക്ക് ചെയ്ത് പോകുന്നതാണ് മാക്സിമം. അപ്പോൾ ചില ജില്ലാ ബേസിലായതുകൊണ്ട് ചിലപ്പം ട്രാൻസ്പോർട്ട് ഉപയോഗിക്കും. എമർജൻസി ഘട്ടത്തിൽ മാത്രമേ പബ്ലിക് ട്രാൻസ്പോർട്ട് നമ്മൾ പേ ചെയ്തിട്ട് ഉപയോഗിക്കേണ്ട ഉപയോഗിക്കൂ. വളരെ അപൂർവമായിട്ട് മാത്രം, അങ്ങനെ പറ്റാത്ത സ്ഥലത്ത്. കാരണം നമ്മൾ നേരിട്ട് പോകാനാണെങ്കിൽ ഇപ്പം മാംഗ്ലൂർ ടു മുംബൈയിലേക്കെല്ലാം നമുക്കൊരു ലോറി പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഓരോ ജില്ല കവർ ചെയ്യുമ്പോൾ നമുക്കൊരു വണ്ടിക്കുള്ള ഒരു ഇതുണ്ട്, പ്രത്യേകിച്ച് ഈ ടൈം ആയതുകൊണ്ടും. അപ്പോൾ അതൊക്കെ കവർ ചെയ്ത് അപ്പോൾ നമുക്കൊരു പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ചില്ല. ഇതിന് പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പം ചിലപ്പം നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ യാത്രാ വീഡിയോ, നല്ല ഗംഭീരമായ വീഡിയോ. ഓരോ ഡിസ്ട്രിക്റ്റിൽ നമ്മൾ മെയിൻ ഡെസ്റ്റിനേഷൻ കവർ ചെയ്യും. അവിടെയുള്ള കാഴ്ചകൾ, ഗ്രാമീണ കാഴ്ചകൾ, ഗ്രാമീണ ജീവിത രീതി, ഭക്ഷണ രീതി, കൃഷി രീതി, നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ കാഴ്ചകളിലും നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കും. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുപോലെ നമ്മുടെ സെൽഫി സ്റ്റിക്ക്, പിന്നെ മൾട്ടി ടൂള്, ഇത് രണ്ടും നമ്മൾ പറയാൻ വിട്ടുപോയി.